നമസ്കാരം എല്ലാവർക്കും ഡോണസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ 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 സന്തോഷമുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നുണ്ട്, നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്, ഒപ്പം നല്ല രീതിയിലുള്ള വ്യൂവേഴ്സും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്നുണ്ട്, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എൽകോ ഷാറ്റോറിയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കോച്ചിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് കോച്ചിന്റെ അഡ്വാൻറ്റേജ്, പുള്ളിയുടെ ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആണ്. കാരണം പുള്ളിയുടെ ഒരുപാട് നല്ല രീതിയിലുള്ള മികച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഫാക്ട്സ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെയായിരുന്നു, അത്ര മികച്ച കരിയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രം. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സൂപ്പർ പവർ ഫുട്ബോൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് ബാർ ചാലഞ്ച് ആയിരുന്നു. ആ ചാലഞ്ചിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ഈ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോയിൽ പുള്ളി ക്രോസ് ബാർ ചാലഞ്ചിൽ വിജയിക്കുന്ന ഒരു സംഭവമൊക്കെയാണ്, കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും അടിപൊളിയാണ്. അപ്പോൾ ഒരു മികച്ച പ്ലേയേഴ്സിനെ അണിനിരത്തിയിട്ടുള്ള ഒരു ക്രോസ് ബാർ ചാലഞ്ചിൽ കോച്ചാണ് വിജയിക്കുന്നത് എന്നുള്ളത് ചെറിയ രീതിയിൽ മികച്ച ഒരു കാര്യം തന്നെയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഏകദേശം 16 കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം 16-ാമത്തെ ടീമാണ് അദ്ദേഹം മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ വളരെ ലോങ് പീരീഡോളം ഒരുപാട് ക്ലബുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് പുള്ളി 25 വയസ്സിലാണ് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡച്ച് ഫുട്ബോൾ അസോസിയേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് 28 വയസ്സ്, 1999 UEFA പ്രോ ലൈസൻസ് എടുത്ത വ്യക്തിയാണ് നമ്മുടെ എൽകോ ഷാറ്റോറി. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു കോച്ചാണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അതിൽ. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ആ ഒരു ഫുട്ബോൾ അസോസിയേഷന്റെ ആ ടൈമിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ UEFA പ്രോ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് ആ അച്ചീവ് ചെയ്യാനായിട്ട് പുള്ളിക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. എൽകോ ഷാറ്റോറി 2012 മുതൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രാഗ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിക്കാനായി എൽകോ ഷാറ്റോറി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. ആ വർഷത്തെ കിരീടവും പ്രയാഗ് യുണൈറ്റഡിന് എൽകോ ഷാറ്റോറി നേടിക്കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിന് അദ്ദേഹം ആ സമയത്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്തുകൊണ്ടാണ് പ്രയാഗ് യുണൈറ്റഡ് കിരീടം നേടിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആകെ ഒറ്റ കിരീടം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇത്രയധികം വർഷത്തെ കരിയറിൽ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ഡ്രോബാക്ക് പുള്ളിയുടെ കാര്യത്തിലുണ്ട്. പക്ഷേ കളിച്ച അല്ലെങ്കിൽ പരിശീലിപ്പിച്ച എല്ലാ ടീമിനെയും നല്ല രീതിയിൽ മുന്നോട്ട് എത്തിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2014 പ്രയാഗ് യുണൈറ്റഡിൽ നിന്നും പുള്ളി ടീം വിടുന്നത്. അതിനുശേഷം ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ, അതായത് പ്രയാഗ് യുണൈറ്റഡ് തോൽപ്പിച്ച ഈസ്റ്റ് ബംഗാളിലേക്കാണ് പുള്ളി ചേക്കേറുന്നത്. 2015 ഈസ്റ്റ് ബംഗാളിലേക്ക് എൽകോ ഷാറ്റോറി മാറിയ ശേഷം അവർക്ക് ആദ്യ മത്സരത്തിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല രീതിയിലുള്ള തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മികച്ച വിജയം എന്ന് പറയുന്ന ഒരു 5-1 ഈസ്റ്റ് ബംഗാൾ വിജയിച്ചു എന്നുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു മികച്ച പ്രകടനം തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ട് എന്നും നമുക്കത് കാണാവുന്നതാണ്. പക്ഷേ 2015 ഈസ്റ്റ് ബംഗാളിന് കുറച്ച് പ്രശ്നങ്ങളെ കാരണം പുതിയ കോച്ചിനെ റിക്രൂട്ട് ചെയ്യുന്നു. 1 വർഷത്തെ കോൺട്രാക്ട് മാത്രമാണ് എൽകോ ഷാറ്റോറിക്ക് ഈസ്റ്റ് ബംഗാളിൽ നടത്താനായിട്ട് സാധിച്ചു. പിന്നീട് 2016-17 സീസണിൽ ഇന്ത്യയിൽ നിന്നും വിട്ട് പിന്നെയും പുള്ളി അറബ് കൺട്രീസിലേക്ക് പോയി അവിടെയുള്ള ക്ലബുകളെ വീണ്ടും പരിശീലിപ്പിക്കാനായിട്ട് തുടങ്ങി. 2017 വീണ്ടും നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഇന്ത്യയിലേക്ക് എൽകോ ഷാറ്റോറിയെ വിളിച്ചു വരുത്തി. പിന്നീട് ആ കളി നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം മികച്ച കളി തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് പുറത്തെടുത്തത്. ചരിത്രത്തിൽ, അതായത് ISL ചരിത്രത്തിൽ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫ് കണ്ട ഒരു ലീഗ് തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ. ആ സീസണിലെ പരിശീലനത്തിന്റെ എല്ലാ ക്രെഡിറ്റും എൽകോ ഷാറ്റോറിക്ക് തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഈ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും പുള്ളി അവിടെ നിന്നും മാറുന്നു. അവസാനം എത്തിപ്പെടുന്നത് നമ്മുടെ എല്ലാം സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിൽ എങ്ങനെയൊക്കെ പുള്ളി നമ്മളെ മാനേജ് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു കോച്ചിന് തന്നെ ലഭിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് 28 വയസ്സിൽ അദ്ദേഹം പ്രോ ലൈസൻസ് എടുത്തു എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ കോച്ചിങ് രീതി എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് നമുക്ക് ഓരോ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു തന്നെ അറിയാം. പുള്ളിയുടെ കോച്ചിങ് സ്ട്രാറ്റജി ഒക്കെ എല്ലാ പ്ലെയേഴ്സിനും ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം കോച്ചിങ് രീതിയിൽ കാഴ്ച വെക്കുന്നില്ല എന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കോച്ച് ചെയ്യുമ്പോൾ അതൊരു തുറന്ന മനസ്സോട് കൂടി തന്നെ നമുക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോച്ചിനെ ആരും തന്നെ വിമർശിക്കാതിരിക്കുക. ചില സമയങ്ങളിൽ ഒരുപാട് പേര് വിമർശിക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ കളി കാണാതെ ഒരിക്കലും ഒരു വിലയിരുത്തലുകളും നടത്താനായിട്ട് പാടുന്നതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു മാസം മറ്റവരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.